ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ള പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ഇന്ന് ഒരു കമ്പൈൻ സെഷനാണ് ഈ കമ്പൈൻ സെഷനിലേക്ക് നിങ്ങളെവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് ആരംഭിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന ദാനത്തെക്കുറിച്ച് അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കത്തോലിക്ക സഭ ലൈംഗികതയെക്കുറിച്ച് വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നൊരാരോപണം പല മേഖലകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് ഇനി പഠിപ്പിക്കുന്നത് തന്നെ പലപ്പോഴും തെറ്റായി പഠിപ്പിക്കുന്നു ശാസ്ത്രീയമല്ലാതെ പഠിപ്പിക്കുന്നു എന്നൊരാരോപണവും ഉയരാറുണ്ട് അവരാരോപിക്കുക ഇങ്ങനെയാണ് കത്തോലിക്ക സഭ ഭയപ്പെടുത്തി ലൈംഗികതയെ സപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന പ്രവണത സ്വീകരിക്കുന്നു പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ലൈംഗികതയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ എനിക്ക് ലഭിച്ച സാഹചര്യങ്ങളും സഭയുടെ ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് കത്തോലിക്ക സഭ ആധികാരികമായി പഠിപ്പിക്കുന്നത് പോലെ ലൈംഗികതയെ ദൈവികതയോട് ചേർത്ത് മറ്റാരും വ്യാഖ്യാനിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ ആരും പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴേ നമുക്കറിയാം ദൈവം ത്രിത്വമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് നാം വിശ്വസിക്കുന്ന ദൈവം അവർ മൂവരെങ്കിലും ഒരേ സത്യയാണ് ദൈവം സ്നേഹമാണെന്ന് വി സെ ഓഹനാൻ സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഈ അതിരറ്റ സ്നേഹ കൂട്ടായ്മയിൽ നിന്നാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവമനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവം ദൈവമനുഷ്യനെ സ്നേഹിക്കാനായിട്ട് സൃഷ്ടിച്ചു ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി ദൈവം അവരെ സൃഷ്ടിച്ചു പരസ്പരം സ്നേഹിക്കുവാൻ അവരുടെ സ്നേഹം പങ്കുവെക്കാൻ ദൈവം വിവാഹമെന്ന കുദാശ സ്ഥാപിച്ചു ആദ്യ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹം പങ്കുവെച്ച് അതിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരാൻ ദൈവം വിവാഹം എന്ന കുതാശ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രൈസ്തവ ചിന്തയിൽ ലൈംഗികത ദൈവം മനുഷ്യന് ദാനമായി നൽകിയതാണ് സെക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സെക്കെയർ എന്ന ലെത്തിൻ മൂലപദത്തിൽ നിന്നാണ് സെക്സ് എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നത് സെക്കെയർ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടത് വിഭജിക്കപ്പെട്ടതെന്നൊക്കെയാണ് സ്ത്രീയും പുരുഷനുമായി വിഭജിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് സെക്സ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് സെക്സ് അഥവാ ലൈംഗികത എന്ന ദാനം ദൈവം മനുഷ്യന് നൽകിയത് വിവാഹത്തിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ തങ്ങളുടെ സ്നേഹം പങ്കുവെക്കാൻ ദൈവം നൽകിയ അമൂല്യമായ സമ്മാനമാണ് ലൈംഗികത എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ മഹത്വം കാലങ്ങളായിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ആർക്കാണോ കൂടുതൽ മഹത്വം എന്നതിനെക്കുറിച്ച് അടി നടക്കുന്നത് അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ദൈവിക പദ്ധതിയിൽ ആർക്കാണ് കൂടുതൽ മഹത്വം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവമനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനും ചേർന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ മഹത്വമാണുള്ളത് എന്നു മാത്രമല്ല വിവാഹത്തിൽ ദാമ്പത്യത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ഇവരിരുവരും തുല്യ ഉത്തരവാദിത്തമുള്ളവരും തുല്യ അവകാശങ്ങൾ ഉള്ളവരുമാണെന്ന് ഈ ദൈവിക പദ്ധതി നമ്മളെ പഠിപ്പിച്ചു തരുന്നു പല കാലങ്ങളിൽ മനുഷ്യർ ഈ ദൈവിക പദ്ധതിയെ തെറ്റായി വ്യാഖ്യാനിച്ച് പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതായിട്ട് നമുക്കറിയാം പക്ഷേ സഭയ്ക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം സ്ത്രീയും പുരുഷനെയും തുല്യ മഹത്വത്തോടെ സൃഷ്ടിച്ചുവെന്ന് അതുകൊണ്ട് സഭ ഇക്കാലത്ത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നു വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയിലൂടെയും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെയും മിസ്സ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെയും ഒക്കെ സ്ത്രീയും പുരുഷനും തുല്യ മഹത്വമുള്ളവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ വളർന്നു വരുന്ന പ്രായത്തിലുള്ളവരാണ് നിങ്ങളുടെ എതിർ ലിംഗത്തിലുള്ള വ്യക്തികളെ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളെ തുല്യ സ്ഥാനമുള്ളവരായി തുല്യ ആദരവുള്ളവരായി തുല്യ ബഹുമാനമുള്ളവരായി പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ തുല്യത കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹം മുഴുവൻ നിറയേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാനസിക തലത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം അപ്പുരി നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്നൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും അന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ടീച്ചർമാർ ഒരുമിച്ച് ഇരുത്തിയിരുന്നു ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരേ പായിയിൽ നിങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവാം ഏകദേശം മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്കിടയിലെ കുസൃതികളായ ആൺകുട്ടികളെ എങ്ങനെയാണ് ശിക്ഷിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം ഏറ്റവും കുസൃതിയായ ആൺകുട്ടി സൈലൻ്റ് ആകണമെങ്കിൽ അവനെ രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ഇരുത്തിയാൽ മതിയെന്ന് ടീച്ചർക്ക് അന്ന് അറിയാമായിരുന്നു അതൊരു വികർഷണത്തിൻ്റെ കാലമായിരുന്നു ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നൊരു കാലം വീണ്ടും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലേക്ക് നിങ്ങൾ വളർന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ആ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിപ്പിച്ച ടീച്ചർ വീണ്ടും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരുന്നെങ്കിൽ ഞങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ആ പെൺകുട്ടികൾക്കിടയിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ് ആ കാലം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരാകർഷണം തുടങ്ങുന്ന കാലം അതിന് ശേഷം ഈ ആകർഷണം മാറി ഒരു ഹീറോ വർഷിപ്പ് ആൺകുട്ടികളിലെ ഏറ്റവും മിടുക്കൻ പെൺകുട്ടികളിലെ ഏറ്റവും മിടുക്കി കഴിവുകളുള്ള വ്യക്തികളെ ഒക്കെ ഹീറോ വർഷിപ്പോടെ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു പിന്നീട് നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് ഒരു ഇഷ്ടം കാണിക്കാനായിട്ട് തുടങ്ങി പെൺകുട്ടികളുടെ കൂടെ ആയിരിക്കുന്നത് ആൺകുട്ടികൾക്ക് വലിയ സന്തോഷം ആൺകുട്ടികളുടെ കൂടെ ആയിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വലിയ സന്തോഷം അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നു ആ ഇഷ്ടം മെല്ലെ മെല്ലെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങാൻ ആരംഭിച്ചു ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുവാനും ആ വ്യക്തിയോട് അതമ്യമായ സ്നേഹം പ്രകടമാക്കാനുമുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ പ്രായം മുതൽ അതിനെ ഒരു പ്രണയകാലം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളിൽ സംഭവിച്ചത് നിങ്ങളുടെ ശാരീരിക വളർച്ചയ്ക്കൊപ്പം നിങ്ങളുടെ തലച്ചോറിൽ നിന്നും മറ്റ് ഗ്രന്ഥികളിൽ നിന്നും പ്രത്യേകിച്ച് ലൈംഗിക അവയവങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായ ഹോർമോണുകളുടെ അതിപ്രസരം ഇവയുണ്ടാക്കിയ മാറ്റങ്ങളാണ് നിങ്ങളിൽ പ്രകടമായത് ഈ രണ്ടാമതായിട്ടൊരു കാര്യം കൂടിയുണ്ട് ഇത് ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ് എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഒരുക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വിവാഹപ്രായമാകുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയെ മാത്രം പ്രണയിക്കാൻ നിങ്ങളെ ദൈവം പരിശീലിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഈയൊരു സ്റ്റേജസിലൂടെ കടന്നുപോയ നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ അതൊന്നും തെറ്റായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നോർമലാണ് ഇനി നമുക്ക് ആൺകുട്ടികളുടെ ശാരീരിക വളർച്ചയിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വലിയ മാറ്റങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് യൗവനാരംഭം അഥവാ അഡലസൻസ് പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് യൗവനാരംഭം അല്ലെങ്കിൽ അടളസൻസ് എന്ന് വിളിക്കുക ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് കൗമാരപ്രായം പത്ത് വയസ്സ് മുതൽ പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരമെന്ന് വിളിക്കുക ഒരേ പ്രായമുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആദ്യം കൗമാരത്തിൻ്റെ മാറ്റങ്ങൾ ആരംഭിക്കുക പെൺകുട്ടിയിലാണ് ഏതാണ്ട് പത്ത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് പെൺകുട്ടിക്ക് ഈ മാറ്റം ആരംഭിക്കുക ആൺകുട്ടിയിൽ ഈ മാറ്റങ്ങൾ വരാൻ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയും പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ആൺകുട്ടിയിൽ ഈ മാറ്റങ്ങൾ വരിക ആൺകുട്ടികളുടെ ഉയരം പെട്ടെന്ന് കൂടുന്നു അവരുടെ മാംസപേശികൾ ശരീരപേശികൾ ദൃഢമാകുന്നു അവരുടെ ശരീരത്തിൽ രോമവളർച്ചുണ്ടാകുന്നു അവരുടെ ലൈംഗിക അവയവങ്ങൾക്ക് വലുപ്പം വെക്കുന്നു അവർക്ക് സ്വപ്നസ്ഖലനങ്ങൾ ആരംഭിക്കുന്നു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ലൈംഗിക സ്വഭാവമുള്ള സ്വപ്നമൊക്കെ അവർ കാണുന്നു അതിൻ്റെ അവസാനം അവൻ്റെ ലിംഗത്തിൽ നിന്ന് ശുക്ലവും ബീജവും പുറത്തേക്ക് വരുന്നു ഇതിനെയാണ് സ്വപ്നസ്ഖലനം എന്ന് വിളിക്കുക ഇത് സ്വാഭാവികമായി ഓരോ ആൺകുട്ടിയിലും ഒരു പ്രതിഭാസമാണ് ഇത് ഒരു രോഗമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് നാച്ചുറൽ ആണ് എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കുക ഇനി ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും ഇത് ആൺകുട്ടികൾ അത് വളരെ ഒബ്വിയസ് ആയിട്ട് വളരെ തുറന്ന് പ്രകടിപ്പിക്കാനായിട്ടും ആരംഭിക്കും അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സെക്സ് വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതുപോയി എത്തി നോക്കാനുള്ള ഒരു പ്രവണത അവരിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ പെൺകുട്ടികളിൽ ഈ കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്നൊന്ന് കാണാം പെൺകുട്ടികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉയരം കൂടുന്നു അവരുടെ സ്ഥലങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നു അവരുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കക്ഷത്തിൽ ഗുഹ്യഭാഗത്തൊക്കെ രോമം വളരുന്നു അവർക്ക് ആർത്തവം ആരംഭിക്കുന്നു ഇത് ആദ്യം വളരെ ഇറഗുലറായിരിക്കും പിന്നീട് ക്രമം ആയിട്ട് വരാൻ തുടങ്ങും ഇത് അവൾ പ്രായപൂർത്തിയായതിൻ്റെ അല്ലെങ്കിൽ അവർ അമ്മയാകാൻ ഒരുങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഇനി പെൺകുട്ടികളിലും നേരത്തെ ആൺകുട്ടികളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടാവും അത് സ്വാഭാവികമാണ് അവർ സാധാരണഗതിയിൽ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളിൽ നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ കാലഘട്ടത്തിൽ പഠിക്കും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ ലൈംഗിക വിദ്യാഭ്യാസം ഇത് വീടുകളിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇത് വീടുകളിൽ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഇതിന്ന് അവിടെ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ട് പലപ്പോഴും അവർ പുറമെ പ്രത്യേകിച്ച് നിന്ന് എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത് അത് ശരിയല്ല കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ഇനി അവർ പഠിപ്പിച്ചില്ലെങ്കിൽ അധ്യാപകരിൽ നിന്നൊക്കെയാണ് ലൈംഗികതയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്നും കൂടി ഓർക്കുക ഈ ശാരീരിക വ്യത്യാസങ്ങൾ മാനസിക വ്യത്യാസങ്ങൾ ഇവയൊക്കെ നമുക്ക് പലപ്പോഴും പിരിമുറുക്കങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ആരോഗ്യമുള്ള വ്യക്തികളായിത്തീരുവാൻ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ ആരോഗ്യമുള്ള വ്യക്തികളായിത്തീരുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ പിരിമുറുക്കങ്ങളെ നേരായ വിധത്തിൽ അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തി ആർജിച്ചെടുക്കലാണ് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ അധ്യാപകരോടും നമ്മുടെ ഗുരുഭൂതന്മാരോടും ഒക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു തുറവി ഉണ്ടാകണം സാധാരണഗതിയിൽ സംഭവിക്കാൻ തിരിച്ചാണ് കൂട്ടുകാർക്കിടയിലേക്ക് ഈ പ്രശ്നങ്ങൾ പറയും അവരും ഈ പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടിയായിട്ട് അവർക്കാകെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കാതെ പോകും അതുകൊണ്ട് ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ നിങ്ങളുടെ മുതിർന്നവരിൽ നിന്നാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക അതിനു പകരം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും സംഭവിക്കുക ഇങ്ങനെയാണ് ഞാൻ വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ വ്യത്യസ്തയാണെന്ന് കാണിക്കാൻ അനാ അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് സിഗരറ്റ് ഒിക്കൽ അല്ലെങ്കിൽ മദ്യപിക്കൽ അല്ലെങ്കിൽ ബ്ലൂ ഫിലിം കാണൽ അതുപോലുള്ള അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് കടക്കുകയും സ്വയംഭോഗത്തിന് അടിമയാകുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ പലപ്പോഴും പലരും അവരുടെ ആരോഗ്യവും അവരുടെ മാനസികാരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതല്ല ഈ ഒരു ടെൻഷനുള്ള പ്രതിവിധി എന്നതും കൂടി നമ്മൾ ഓർത്തിരിക്കുക ഇനിയത്തെ ഒരു ചോദ്യം ഇതാണ് പ്രണയം തെറ്റാണോ പല യുവതിയുവാക്കളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രണയിക്കുന്നത് തെറ്റാണ് എൻ്റെ ഉത്തരം എപ്പോഴും ഇതുതന്നെയാണ് പ്രണയിക്കുന്നത് തെറ്റല്ല എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ് എപ്പോഴാണ് പ്രണയിക്കേണ്ടത് ബൈബിളിൽ വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് പ്രണയിക്കാൻ ഒരു കാലം പ്രണയിക്കാതിരിക്കാൻ ഒരു കാലം ഈ കാലം എപ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രണയവിവാഹമാണോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ കൂടുതൽ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയും പ്രണയവിവാഹത്തിനും അറേഞ്ച് മാരേജിനും ഒക്കെ ഗുണവും ദോഷവുമുണ്ട് പ്രണയിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധി ഒരു പ്രശ്നമുണ്ട് അവർ വർഷങ്ങളോളം പ്രണയിക്കുന്നു ഈ പ്രണയത്തിൻ്റെ കാലം കഴിഞ്ഞ് വിവാഹം കഴിച്ച് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹത്തിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രണയകാലത്ത് അവരെന്തുമാത്രം പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും പരസ്പരം സ്നേഹിച്ചിരുന്നുവെന്നും അവർ മറന്നുപോകുന്നു അതിന് കാരണം അവരുടെ പ്രണയം മുഴുവൻ മുൻകാലങ്ങളിൽ പ്രണയിച്ച് തീർന്നു പോയി എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന വ്യക്തിയെ ജീവിതകാലം മുഴുവൻ പ്രണയിക്കാനുള്ളതാണ് അപ്പോൾ എപ്പോഴാണ് പ്രണയിക്കാനുള്ള സമയം പ്രണയിക്കാനുള്ള സമയം വിവാഹത്തിന് ശേഷമാണ് അതുകൊണ്ട് ഈ പ്രണയം ബാക്കി ഇല്ലാതാവുമ്പോൾ വിവാഹ ജീവിതത്തിൽ കലഹങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് ലൈംഗികതയുടെ ദൈവിക പദ്ധതി എന്താണ് എന്നൊന്ന് പരിശോധിക്കാം ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവരെ ഇരുവരെയും ഒരുമിച്ച് നിർത്തി ദൈവം അവരോട് പറഞ്ഞു പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഇണയോട് ചേരുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും അപ്പോൾ വിവാഹത്തിൻ്റെയും ലൈംഗികതയുടെയും ഒന്നാമത്തെ ലക്ഷ്യം ടു ലവ് സ്നേഹിക്കാനാണ് ലവ് ഗിവിങ് അല്ലെങ്കിൽ സ്നേഹദായകമായ ഒരു വശം ലൈംഗികതയ്ക്കും വിവാഹത്തിനുമുണ്ട് ഇനി രണ്ടാമത്തെ വശത്തെക്കുറിച്ച് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകയും അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനായി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവം നൽകിയ ദാനമാണ് ലൈംഗികതയും വിവാഹവും പ്രിയമുള്ളവരെ വിവാഹമെന്ന് പറയുന്നത് സ്നേഹവും ജീവനും പങ്കുവെക്കാനുള്ളൊരു വിളിയാണ് അത് കേവലം രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതം അടിച്ചു പൊളിക്കാൻ ഒന്നിച്ചുചേരുന്നതല്ല പലപ്പോഴും വിവാഹത്തെക്കുറിച്ച് പല യുവതി യുവാക്കളുടെയും സ്വപ്നങ്ങളിങ്ങനെയാണ് ജീവിതം അടിച്ചു പൊളിക്കാനാണ് വിവാഹം കഴിക്കുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതിനാണ് വിവാഹം കഴിക്കുന്നത് അല്ല ആസ്വാദനം അതിൻ്റെ കൂടെ നടക്കുന്നു എന്നേ ഉള്ളൂ ഒന്നാമതായിട്ട് വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കാനും രണ്ടാമതായിട്ട് ജീവൻ പകരുവാനുമാണ് അതിനുള്ള ദൈവവിളിയാണ് ഓരോ വിവാഹവും എന്ന് നമ്മൾ മറക്കരുത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് ദൈവമനുഷ്യന് ലൈംഗികത നൽകിയിരിക്കുന്നത് വിവാഹത്തിനുള്ളിൽ ഉപയോഗിക്കാൻ മാത്രമാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭ അടിവരയിട്ട് പറയുന്നത് വിവാഹപൂർവ ലൈംഗിക ബന്ധങ്ങളും വിവാഹ ഇതര ലൈംഗിക ബന്ധങ്ങളും പാപമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ലൈംഗികതയുടെ ഈ രണ്ട് മാനങ്ങളെ ജീവനും സ്നേഹവും അവയെ തമ്മിൽ ചേർത്ത് വെച്ചത് ദൈവമാണ് ഇവയെ തമ്മിൽ കൃത്രിമമായി വേർതിരിക്കുകയോ ഇവയിലൊന്നിനെ ഇല്ലാതാക്കുകയോ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ലൈംഗിക ബന്ധം സ്നേഹം പകരാനും ജീവൻ നൽകാനുമുള്ള പ്രവൃത്തിയാണ് അതെല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുകയും വേണം ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഉള്ള ഏക സാഹചര്യം വിവാഹത്തിലായതുകൊണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് സഭ ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിവാഹത്തിൽ മാത്രമേ ലൈംഗികത ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈംഗിക വിശുദ്ധിക്കെതിരായ പാപങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട് മൂലപാപങ്ങളിൽ ഒന്നാണ് ഭോഗാസക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന അദമ്യമായ ആഗ്രഹത്തെ വിളിക്കുന്ന പേരാണ് ഭോഗാസക്തി ഈ ഭോഗാസക്തിയാണ് എല്ലാ ലൈംഗിക പാപങ്ങളുടെയും പുറകിലുള്ള ശക്തി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ലൈംഗിക വിശുദ്ധി പാലിക്കണമെങ്കിൽ നമ്മൾ നമ്മളതിജീവിക്കേണ്ടത് ഈ ഭോഗാസക്തിയാണ് ഈ ഭോഗാസക്തിക്ക് കീഴടങ്ങണം എന്നാണ് ലോകത്തിൻ്റെ ഭാഷ നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഭാഷ അങ്ങനെയല്ല നമ്മളീ ഭോഗാസക്തിയെ അതിജീവിക്കണം നമ്മുടെ വിശുദ്ധി കൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കൗതാശിക ജീവിതം കൊണ്ട് ഈ ഭോഗാസക്തിയെ അതിജീവിക്കണം അതുകൊണ്ടാണ് കൂടെ കൂടെയുള്ള കൂതാശകളുടെ സ്വീകരണം കുംഭസാരവും വിശ്വകുർബാന സ്വീകരണവും നമ്മെ ഇവയെ അതിജീവിക്കാൻ ശക്തിപ്പെടുത്തും എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനി ഈ ഭോഗാസക്തി മൂലം നമ്മളിലേക്ക് കടന്നു വരുന്ന പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് സ്വന്തം ശരീരത്തെ ലൈംഗിക സുഖത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയാണ് സ്വയംഭോഗം സഭ പഠിപ്പിക്കുന്നത് വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികതയുടെ ഏതുപയോഗവും പാപമാണെന്നാണ് അതുകൊണ്ട് സ്വയംഭോഗവും അതിൽ തന്നെ പാപമാണ് സ്വയംഭോഗം പാപമാണെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ അതിന് തീരാനുള്ള സാധ്യത വളരെ ഏറെയാണ് രണ്ടാമത്തെ ഒരു പാപമാണ് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം ചില യുവതി യുവാക്കൾ എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസ്തരായിരുന്നാൽ പോരെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളുടെ ജീവിത പങ്കാളി എന്തിനാണ് അന്വേഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി അങ്ങനെ അന്വേഷിച്ചു എന്ന് വരില്ല പക്ഷെ പ്രിയമുള്ളവരെ നിങ്ങളുടെ വിവാഹ ദിനം ആ ദിവസത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ് അത് നിങ്ങളുടെ വിശുദ്ധിയുള്ള ശരീരവും വിശുദ്ധിയുള്ള ആത്മാവും വിശുദ്ധിയുള്ള മനസ്സുമാണ് നിങ്ങളുടെ ആ വിശുദ്ധി വിവാഹത്തിന് മുമ്പേ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് മറ്റൊരു വ്യക്തിയുമായി പാപം ചെയ്ത് മലിനമാക്കിയ നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ വിവാഹ ദിനത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം വരെ ലൈംഗിക ബന്ധത്തിനായി കാത്തിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇനി മൂന്നാമത്തെ ഒരു കാര്യം അശ്ലീല സാഹിത്യമാണ് പോണോഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞു ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം യുവതീയുവാക്കളിൽ ഉണ്ടാകുന്നു അവർ ഇത് തൃപ്തിപ്പെടുത്തുന്നത് മിക്കവാറും പോണോഗ്രാഫിക് മെറ്റീരിയൽ കൊണ്ടാണ് അത് ചിലപ്പോൾ എഴുതപ്പെട്ട പുസ്തകങ്ങളാവാം ചിലപ്പോൾ വീഡിയോസ് ആവാം ചിലപ്പോൾ മ്യൂസിക് ആവാം ചിലപ്പോൾ അഡ്വർടൈസ്മെൻസ് ആവാം ഇതെല്ലാം പോണോഗ്രാഫി കടന്നു വരുന്ന അല്ലെങ്കിൽ അശ്ലീല സാഹിത്യം കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ഇപ്പോഴുമുള്ളവരെ അശ്ലീല സാഹിത്യവും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സ്വയംഭോഗത്തിന് അടിമയാക്കുന്നു മാത്രമല്ല ഈ അശ്ലീലത്തിനും അടിമയാക്കുന്നു പോണോഗ്രാഫിക്ക് അടിമയാക്കുന്നു ഈ പോണോഗ്രാഫിക് മെറ്റീരിയൽ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണാൻ ആരംഭിക്കുമ്പോൾ അതൊരു വേണ്ടി കണ്ടു തുടങ്ങുമെങ്കിലും പിന്നീട് പിന്നീടത് അതിന് അടിമയായിത്തീരുന്നു അതുമൂലം പല കുട്ടികളും അവരുടെ പഠനത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല ഈ പോണോഗ്രാഫി കാണുന്ന പലരും വീണ്ടും അവർ അതിനുശേഷം സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ വീണ്ടും സ്വയംഭോഗത്തിനും കൂടി അടിമയായിത്തീരുന്നു നമുക്കറിയാം വേശ്യാവൃത്തി ആരും ആരുമായിട്ടും ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന ഒരു ഒരു തടസ്സങ്ങളും ഇല്ലാതെ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് പാപമാണെന്ന് നമുക്കറിയാം ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു ഒരു പ്രശ്നമാണ് രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ലൈംഗികബന്ധം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചൂഷണങ്ങൾ നടക്കുന്നത് ഈ മേഖലയിലാണ് രക്തബന്ധമുള്ള വ്യക്തികൾ അപ്പനും മകളും അല്ലെങ്കിൽ അമ്മയും മകനും കസിൻസ് തമ്മിൽ ഒക്കെയുള്ള ലൈംഗിക ബന്ധം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കുടുംബത്തിനകത്ത് നടക്കുന്ന ലൈംഗിക ദുരുപയോഗം എന്നാണ് ഇതിനെ വിളിക്കുക അതുകൊണ്ട് തന്നെ പ്രേമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരമൊരു തിന്മ കടന്നു വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും സംഭവിക്കുക ഇങ്ങനെയാണ് വളരെ ഇന്നസെൻ്റായ ചില അഡ്വാൻസസ് അവർ ചിലപ്പോൾ ഒരു ക്ഷയിക്കേണ്ടി തരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവിടുന്ന് ആരംഭിക്കുന്ന ആ ശാരീരിക സ്പർശനങ്ങൾ കൂടിക്കൂടി വന്നാണ് പലപ്പോഴും ഈ ലൈംഗിക പ്രവൃത്തിയിലേക്ക് എത്തുക പലപ്പോഴും അവർ വീഡിയോസ് സെക്സ് വീഡിയോസൊക്കെ കാണിച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഇതിനെ അടിമപ്പെടുത്തുക അല്ലെങ്കിൽ ചിലർ മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് അതിന് അങ്ങനെ ദുരുപയോഗിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളെടുക്കേണ്ട ഒരു നയമുണ്ട് നമ്മുടെ ശരീരത്തിൽ ആര് എവിടെ സ്പർശിക്കണം എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവണം നമ്മുടെ അപ്പനാണെങ്കിലും എവിടെ വരെ സ്പർശിക്കാം നമ്മുടെ ആങ്ങളെ ആണെങ്കിൽ എവിടെ വരെ സ്പർശിക്കാം തിരിച്ചും ആൺകുട്ടിയാണെങ്കിൽ അമ്മയാണെങ്കിലും എവിടെ സ്പർശിക്കാം അല്ലെങ്കിൽ പെങ്ങളാണെങ്കിലും എവിടെ സ്പർശിക്കാം അതിന് പുറമേ ഉള്ളവരാണെങ്കിൽ എവിടെ സ്പർശിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ബോധ്യം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ടാവണം ഇന്ന് കുടുംബത്തിനുള്ളിൽ കൂടുതൽ ദുരുപയോഗിക്കപ്പെടുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ബലാത്സംഗം ബലം പ്രയോഗിച്ചുള്ള ലൈംഗികബന്ധം അതേപോലെ തന്നെ സ്വവർഗ പുരുഷനും പുരുഷനുമായും സ്ത്രീയും സ്ത്രീയുമായിട്ടുമുള്ള ലൈംഗിക ബന്ധം ഇതൊക്കെ പാപമാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് പ്രേമുള്ളവർ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ ജീവിക്കുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ പഠിക്കാനൊക്കെ താമസിക്കുമ്പോൾ ഇത്തരം പ്രവണതകളിൽ ഇത്തരം കൂട്ടുകെട്ടുകളിൽ വീണ് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇനി ലൈംഗിക ബന്ധത്തിനു വേണ്ടി വിവാഹം വരെ കാത്തിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഏറ്റവും വലിയ ഗുണം ഇതാണ് നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനം ഉണ്ടാവും ഒരു സ്വയം മതിപ്പുണ്ടാവും ഇനി വിശ്വസ്ത സത്യസന്ധത ക്ഷമ എന്നിവ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും നമുക്കൊരു നിർമ്മലമായ മനസാക്ഷി ഉണ്ടാവും നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ ആരോഗ്യപരമായി തീരും പ്രത്യേകിച്ച് ദൈവത്തോട് സഹോദരങ്ങളോട് സഭയോട് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് ഇവരോടൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ അത് വളരെ ആരോഗ്യകരമാകും ഇനി ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ഇതുവരെ മറ്റാരുമായും പങ്കുവെക്കാത്ത ഒരു ആത്മബന്ധം നമുക്കുണ്ടാവും ഇനി വിവാഹം വരെ കാത്തിരുന്നില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക ഏറ്റവും ആദ്യത്തേത് ഹൃദയഭേദകമായ വൈകാരിക മുറിവുകൾ ഉണ്ടാവും ഇമോഷണൽ ഹാർട്ട് ഹാർട്ടേക്സ് ഇനി ആത്മാഭിമാനവും സ്വയം മതിപ്പും നഷ്ടപ്പെടും കുറ്റബോധം ഖേദം വിഷാദം എന്നിവ നമ്മളെ ബാധിക്കും തകർന്ന ബന്ധങ്ങളുണ്ടാവും ഇനി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അവിചാരിതമായ ഗർഭധാരണം പെട്ടെന്നുള്ള വിവാഹം അല്ലെങ്കിൽ സിംഗിൾ പാരൻ്റ്ഹുഡ് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തേണ്ട അവസ്ഥ അബോർഷൻ കോൺസിക്വൻസസ് എയ്ഡ്സ് അടക്കമുള്ള ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും ലൈംഗിക മുതലെടുപ്പ് നമുക്ക് എങ്ങനെ തടയാം നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ സ്കൂളിലായിരുന്നാലും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിലും ലൈംഗികമായി നമ്മെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ചിന്തയോടെ വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനെ ലൈംഗിക മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് അരുത് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം നോ പറയാൻ പഠിക്കുക ഇനി എപ്പോഴാണ് നോ പറയേണ്ടത് ആദ്യ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടൊരു വ്യക്തി സ്പർശിച്ചു എന്ന് തോന്നുന്ന ആദ്യ അവസരത്തിൽ നോ പറയുക ലൈംഗിക മുതലെടുപ്പുണ്ടാകാവുന്ന ഒരു സാഹചര്യത്തിലേക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കടന്നു പോകാതെ സൂക്ഷിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കഴിയുമെങ്കിൽ നമ്മുടെ സ്വയം പ്രതിരോധത്തിനാവശ്യമായ കായിക ബലവും അതിനുള്ള കായിക പരിശീലനവും നമ്മൾ നേടിയെടുക്കുക ഇനി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരെയാണ് കൂട്ടുകാർ പലതരമുണ്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ട് അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മറ്റൊരാളുടെ പ്രണയവലയിൽ കുരുക്കാനായിട്ട് പരിശ്രമിക്കുന്ന കൂട്ടുകാരെ എപ്പോഴും കരുതിയിരിക്കുക നമ്മൾ മറക്കരുതാത്ത കാര്യം ഇതാണ് ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അതുകൊണ്ട് ശരീരം വിശുദ്ധവും പവിത്രവുമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കടമയുണ്ട് ലൈംഗിക വിശുദ്ധി പാലിക്കാൻ സ്ത്രീകൾക്ക് മാത്രമല്ല കടമയുള്ളത് പുരുഷന്മാർക്കും കടമയുണ്ടെന്ന് മറക്കാതിരിക്കുക ഈ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ നമ്മൾ ആരെ മാതൃകയാക്കണം ഞാൻ പറയും ഈശോയെ നമ്മൾ മാതൃകയാക്കണം പ്രിയമുള്ളൊരു വ്യക്തികളെ നോക്കരുത് എന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെ നോക്കരുത് കാരണം വ്യക്തികൾക്ക് പാപത്തിൽ വീണു പോകാൻ ഒരു നിമിഷം മതി എന്ന് നമ്മൾ ഓർക്കുക ഇനി നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ മേച്ചിൽ പുറങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്നകന്ന് നമ്മൾ പുതിയ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ജീവിത വിശുദ്ധിയോടെ മുന്നോട്ട് പോകാനും അരുതാത്തതിന് നോ പറയാനും ഉള്ള വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ വിവാഹം എന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ പരിചയമുള്ള തൻ്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മര്യാദരേത്തിയെ അതിനായി ഒരുക്കിയ അവളുടെ അമ്മയുടെ പേര് കണ്ടെത്തി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു